ஹாகிஸ் எல்லாம் மச்சாமர்க்கம் மைன்க்ராஃப்டின் புதிய வீடியோலேக்கு സ്വാഗതം. அப்போ இனி நமக்கு പരിചയപ്പെടുത്താമെന്ന് വെച്ചാൽ നിങ്ങൾ ടൈറ്റിലും തമ്മിലാണ് കണ്ടോണ്ട് നമ്മൾ ഫർണിച്ചറിന്റെ ഒരു ചെറിയൊരു ആഡ് ഓണിനെ കുറിച്ചിട്ടാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തരാമെന്ന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെല്ലൈക്കനും കൂടിയാണ് നമ്മൾ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഒട്ടും പറഞ്ഞ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മൾ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഗൈസ് ആദ്യം തന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ ഫർണിച്ചറിൻ്റെ ഒരു വേൾഡിൻ്റെ ഒരു മാപ്പാണ് ഗൈസ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് ലിങ്കാണ് കൊടുത്തിട്ടുള്ളത്, ഒന്ന് ഈ മാപ്പിൻ്റെ ലിങ്കും ഒന്ന് ആഡ് ഓണിൻ്റെ ലിങ്കും. നിങ്ങൾക്ക് നിങ്ങളെ വേൾഡിൽ ഈ ഫർണിച്ചറിൻ്റെ കേട്ടണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ഓണിൻ്റെ ലിങ്ക് കയറ്റിയതിന് ശേഷം അതിന് റിസോഴ്സ് പാക്കും ബിഹേർ പാക്കും ആക്റ്റീവ് ആക്കിയാൽ മതി. ഈ വേൾഡ് കയറ്റണമെന്നുണ്ടെങ്കിൽ ആ വേൾഡ് കയറ്റിയതിന് ശേഷം നിങ്ങൾക്ക് കൂളായിട്ട് നമ്മളെ മൈൻക്രാഫ്റ്റ് ഈ വേൾഡ് കളിക്കാൻ പറ്റും. ഈ വേൾഡ് ഫസ്റ്റ് തന്നെ കീ ഷെയ്ഡ് നോക്കി കാണാൻ പറ്റും. നമുക്ക് പട്ടിക്കുട്ടിക്ക് ഇരിക്കുന്ന കൂടെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഫർണിച്ചറിൻ്റെ ആഡ് ഓണിൻ്റെ സഹായത്തോടു കൂടെ. പിന്നെ ഇവിടെ ചെറിയൊരു ഊഞ്ഞാലുണ്ട് ഗൈസ്. ഊഞ്ഞാലിൽ നമുക്ക് ഇരിക്കാനല്ല പറ്റും കൂളായിട്ട്. ഇപ്പം ഞാൻ ഊഞ്ഞാലിൽ ഇരുന്നിട്ടാണുള്ളത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ഞാൻ ഊഞ്ഞാലിൽ ഇരുന്നിട്ടാണല്ലോ. ഊഞ്ഞാലിരുന്നിട്ട് നമുക്ക് കുറേ ഡാൻസ് എല്ലാം കളിക്കാം. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പറ്റും ഇമോട്ടാണ് ഗൈസ് ഇത്. നമ്മൾ ഡാൻസ് കുറേ ഇമോട്ട് ഇങ്ങോട്ട് നമുക്ക് ഇങ്ങോട്ട് ഈ ഫർണിച്ചറിൻ്റെ ആഡ് ഓണിൽ നിന്ന് നമുക്കിപ്പോൾ ഇമോട്ടെല്ലാം കിട്ടുന്നുണ്ടായി ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് നമ്മൾ ഇമോട്ടെല്ലാം എവിടെ നിന്നാണ് കിട്ടുന്നതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് അതിനുശേഷം നമുക്ക് ഈ സൈഡ് പോയിട്ട് നമ്മൾ കാറെല്ലാം കാണിക്കാൻ പറ്റും. ഈ കാറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരാം. അതിനുശേഷം ഇവിടെ നമുക്കൊരു ഗ്യാരേജ് കാണാൻ പറ്റും. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ഓപ്പൺ ആയിട്ട് വരും. ഗൈസ് ഓപ്പൺ ആയിട്ട് വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു ചെസ്റ്റ് കാണാൻ പറ്റും. ഈ ചെസ്റ്റിലാണ് നമുക്ക് ഇങ്ങോട്ട് കൊടുത്തത്. പിന്നെ നമുക്ക് ഈ ചെസ്റ്റിൽ കുറച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഫസ്റ്റ് ഇതാണ് ഗൈസ് നമ്മൾ ഈ കാറിൻ്റെ കീ നമുക്ക് വേണം. പിന്നെ നമുക്ക് ഈ റിമോട്ട് കൺട്രോൾ ഇതും നമുക്ക് വേണം. പിന്നെ ഇവിടെ കാറ്, പിന്നെ കുറച്ച് എക്സെല്ലാം കാണാൻ പറ്റും. പിന്നെ കുറച്ച് മണി കാണാൻ പറ്റും ഗൈസ്. ഇവിടെ നിന്ന് കാണാൻ പറ്റും ഡോളർ നേടിയിട്ടുള്ള. ഇതെല്ലാം നമുക്ക് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവരുമായിട്ട് ട്രേഡ് ചെയ്യാനാണ് ഗൈസ്. ഇവരായിട്ട് തന്നെ ട്രേഡ് ചെയ്യുന്ന വെച്ചിട്ട് നമുക്ക് ഓരോരോ ഫർണിച്ചർ കിട്ടേണ്ടിയിട്ടാണ് ഗൈസ്. ഇവരായിട്ട് ട്രേഡ് ചെയ്യേണ്ടത് ഇവർ ഓരോ ചെറിയൊരു മിനി സ്റ്റാച്ചു എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല ഡിസൈൻ വേണ്ടിയിട്ട്. പിന്നെ ടൂൾസിൻ്റെ സാധനം കാണാൻ പറ്റും. ആർമർ ഹാമർ അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളുടെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ മ്യൂസിക് ബോക്സ് ഗൈസ്. ഇപ്പോൾ നമ്മൾക്ക് ഇരിക്കാം. പിന്നെ കൂളായിട്ട് നമുക്ക് ഡ്രംസ് എല്ലാം ഇവിടെ ഇങ്ങനെ വായിക്കാം. ഡ്രംസിൻ്റെ സൗണ്ട് എല്ലാം ഗൈസ് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന നമ്മുടെ ഡ്രംസിൻ്റെ സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഗെയിം കളിക്കുന്ന ചെറിയ സെറ്റപ്പ് ഉണ്ട് ഗൈസ്. പിന്നെ ഈ മാപ്പിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വെച്ചാൽ നമ്മൾ PC സെറ്റപ്പ് റൂമാണ് ഗൈസ്. അതെല്ലാം നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇത് നമ്മൾ സ്വിച്ചാണ് ഗൈസ്. നമ്മൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ലൈറ്റെല്ലാം ഓഫ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സ്വിച്ച് ഒന്നും കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ലൈറ്റെല്ലാം ഓൺ ആയിട്ട് വരുന്നുണ്ടാവും. നമ്മൾ ഈ റൂമിൽ രണ്ട് ലൈറ്റാണ് ഉള്ളത്. നമുക്കതെല്ലാം ഈ റൂമിൽ നിന്ന് പുറത്തു പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ മെയിൻ ഡോർ വരുന്നത് നമ്മൾ ഇതിലെ കൂടി തന്നെ എൻ്റർ ആണ്. ഇപ്പം നമ്മൾ ഈ ഡോർ തുറക്കാൻ നോക്കിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ ഡോർ തുറയത്തില്ല. ഇത് നമ്മൾ ഈ ഡോറിൻ്റെ അടിഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഗൈസ്. ഇപ്പം നിങ്ങൾ കാണാൻ പറ്റും നമ്മൾ ഡോറിൻ്റെ അടിഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡോർ തുറക്കും. പിന്നെ ഈ സൈഡിൽ നിങ്ങൾ കാണാൻ പറ്റും നമ്മൾ രണ്ട് കർട്ടൻ വെച്ചിട്ടുണ്ട്. രണ്ട് കർട്ടൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ കർട്ടൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കർട്ടൻ ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ രണ്ട് കർട്ടനാണ് മുമ്പിൽ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിൽ കഴിച്ച് നമ്മൾ രണ്ട് കർട്ടനാണ് ഉള്ളത്. നമ്മൾ മുകൾ ഭാഗത്ത് കർട്ടൻ്റെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കർട്ടന് ഇങ്ങനെ വന്നെ കഴിച്ചും താഴെ പോയി. നമുക്ക് മുകൾ ഭാഗത്ത് കർട്ടൻ്റെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കർട്ടന് ഓപ്പൺ ആയിട്ട് വരും. അതുപോലെ തന്നെ ഡോർ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിഭാഗത്ത് ക്ലിക്ക് ചെയ്യണം. മാത്രം ഡോർ ഓപ്പൺ ആയി. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മളൊരു ഫോൺ ഉണ്ട് ഗൈസ്. ഇപ്പം നിങ്ങൾ കാണാൻ പറ്റും കയ്യിൽ ഫോണെല്ലാം പിടിച്ചിട്ട് നമുക്കൊരു ഫോൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് തൊട്ടാൽ ഫോൺ ഇവിടുത്തെ നോക്കാം. അപ്പോൾ ഗൈസ് അതിനുശേഷം നിങ്ങൾക്ക് ബാക്കിൽ പോയിട്ടുണ്ടെങ്കിൽ ബാക്കിൽ കൂടെ ഒരു ചെറിയൊരു ഗാർഡൻ പോലത്തെ സ്ഥലം കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നമുക്ക് സ്വിമ്മിംഗ് പൂളെല്ലാം കാണാൻ പറ്റും. സ്വിമ്മിംഗ് പൂൾ പിന്നെ നമുക്ക് ട്യൂബ് എല്ലാം കിട്ടുന്നുണ്ട്. നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ജമ്പ് ചെയ്യേണ്ട സാധനം വഴിയാണ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. നമുക്ക് ജമ്പ് ബൂസ്റ്റർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തുള്ളി കാണിച്ചു തരാം. നമ്മളെത്ര ഹൈറ്റിൽ വരുത്തുന്നു. നല്ല ഹൈറ്റിലാണ് ഗൈസ് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ തുള്ളാൻ പറ്റുന്നത്. ഓക്കെ, ഞാൻ താഴെ വന്നിട്ട് നമുക്ക് ട്യൂബിൽ തന്നെ കയറി സിമ്പിളായിട്ട് ഇരിക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ ട്യൂബിലൊന്ന് ഇരുന്ന് കാണിച്ചു തരാം. നമുക്ക് ട്യൂബിൽ അമർത്തി ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ട്യൂബിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ ട്യൂബിലെല്ലാം കൂളായിട്ട് കയറി ഇരുന്നിട്ടുണ്ട്. നമ്മൾ ട്യൂബിൽ അമർത്തി ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ട്യൂബിൽ കൂളായിട്ട് കയറി ഇരിക്കും. അതേപോലെ തന്നെ ട്യൂബിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ നമ്മൾ ക്രൗച്ചിൻ്റെ ബട്ടൺ വയ്ക്കാതെ നമ്മൾ കൂളായിട്ട് ട്യൂബിൽ നിന്ന് ഇറങ്ങി വരികയും ചെയ്യും.
അപ്പോൾ ഗൈസ് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് കുറച്ച് ആൾക്കാർക്ക് ഇരിക്കേണ്ട സംഭവമാക്കി വെച്ചിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ ഗൈസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ കൂളായിട്ട് മുകളിൽ കയറി ഇരിക്കും. പിന്നെ നമുക്കിവിടെ ഒരു ബാസ്ക്കറ്റ് കിട്ടും, ബാസ്ക്കറ്റ് ഓപ്പൺ ആക്കി നമുക്ക് സാധനങ്ങൾ വെക്കാം. പിന്നെ നമുക്കിവിടെ ടെന്നീസ് ബോളിന് ചെറിയൊരു ബോർഡാണ് ഗൈസ് ഇവിടെ വരുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം. അതിനുശേഷം നമുക്ക് നേരെ നമ്മളെ രണ്ടാമത്തെ തട്ടിലേക്ക്, രണ്ടാമത്തെ നിലയിൽ, ഓക്കെ രണ്ടാമത്തെ നിലയിൽ, അതിന് നമുക്ക് ഇവിടെ കുറച്ച് സംഭവം നോക്കാനുണ്ടായിരുന്നു. നമ്മൾ ഇതിൻ്റെ ബി റൂമിൽ കയറിയിട്ടില്ല. ഇത് ഏതാ റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂമാണ് ഗൈസ്. ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഓഫ് ആയിട്ടുള്ള നമുക്ക് ലൈറ്റ് ഇടാം. ലൈറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് നല്ല ബാത്റൂം നല്ല വെളിച്ചെല്ലാം കിട്ടിയിട്ടുണ്ട്. അതിന് നമുക്ക് ഈസി ആയിട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഷവറാണ് ഗൈസ്, നമുക്ക് കുളിക്കേണ്ട ഷവർ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല ഷവർ നമുക്ക് കറക്റ്റ് നമ്മൾ ഷവറിന് വെള്ളം വരുന്ന അതേ രീതിയിലാണ് ഗൈസ് നമുക്ക് ഈ ആഡ് ഓൺ കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഷവർ ഓഫ് ആക്കാം. അതിനുശേഷം നമുക്ക് ബാത്ത് ടബ്, ഗൈസ് നമുക്ക് ബാത്ത് ടബിൽ കയറി ഇരിക്കാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ ബാത്ത് ടബിൾ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ ബാത്ത് ടബിലെല്ലാം കൂളായിട്ട് കയറിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാത്ത് ടബിൽ മാത്രമല്ല ഗൈസ്, നമുക്ക് ഈ ക്ലോസറ്റിലും എല്ലാ സ്ഥലത്തും നമുക്ക് അധിക സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ കയറി ഇരിക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഗൈസ് നമുക്ക് ക്ലോസറ്റിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂളായിട്ട് നമ്മളെ ക്ലോസറ്റിലെല്ലാം ഇരിക്കാൻ പറ്റും. അങ്ങനത്തെ ഇത്ര മാത്രമുള്ളൂ നമ്മളെ ബാത്റൂമിലെ കാര്യം. പിന്നെ നമുക്ക് അടുത്ത് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചണാണ് ഗൈസ്, നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഇതാണ് നമ്മൾ കിച്ചൻ്റെ ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ കിച്ചൺ ഇവിടെ ഇതാണ്. നമുക്ക് കിച്ചണിൽ ലൈറ്റ്, ഓക്കെ ഗൈസ് നമ്മൾ കിച്ചണിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കിച്ചണിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ഡസ്റ്റ് ബിന്ന് കാണാൻ പറ്റും. നമുക്ക് ഫ്രിഡ്ജ് കാണാൻ പറ്റും, ഫ്രിഡ്ജിൽ നമുക്ക് ഓപ്പൺ ആക്കുകയും ചെയ്യാം, ക്ലോസ് ആക്കുകയും ചെയ്യാം. അങ്ങനത്തെ സെക്ഷനിലുണ്ട്. പിന്നെ നമുക്ക് സ്റ്റൗ കാണാൻ പറ്റും ഗൈസ്, ഇതാണ് നമ്മൾ സ്റ്റൗ. ഇപ്പോൾ നിങ്ങൾക്ക് എഴുതി കാണാൻ പറ്റും സ്റ്റൗവിന്. അതുപോലെ തന്നെ കുറേ കബോർഡ് എല്ലാം കാണാൻ പറ്റും ഗൈസ്, നമുക്ക് ഈ കബോർഡ് ഓപ്പൺ ആക്കാം. എല്ലാ കബോർഡും ഓപ്പൺ ആക്കാൻ പറ്റും, മുകളിലത്തെ കബോർഡ് ഓപ്പൺ ആക്കാം. പിന്നെ ഇവിടെ ഒരു വാഷിംഗ് ബേസ് കാണാൻ പറ്റും, നമുക്ക് വാഷിംഗ് ബേസിൽ നിന്ന് വെള്ളം വരുത്താം. അതുപോലെ തന്നെ ഓഫ് ആക്കാം. പിന്നെ ഇവിടെ ഒരു മിനി എന്താ പറയുക, മൈക്രോ ഓവൺ കാണാൻ പറ്റും, ഇവിടെ നിന്ന് കാണാൻ പറ്റും മൈക്രോവേവ്. പിന്നെ അങ്ങനത്തെ കുറേ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇത് നമ്മൾ കിച്ചണിൽ കാണാൻ പറ്റും. പിന്നെ കിച്ചണിൽ മാത്രമുള്ള സാധനം ഗൈസ്, നമുക്ക് ഫാന്, ഈ ഫാനിൽ ലൈറ്റ് നമുക്ക് ഓഫ് ആക്കാം. അതിനുശേഷം ഫാൻ നമുക്ക് കറക്കാം. പിന്നെ നമുക്ക് ഫാൻ നിർത്താം. അങ്ങനത്തെ കുറേ കാര്യമാണ് ഗൈസ് നമ്മൾ കിച്ചണിൽ ഫാൻ വരുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്ലേ സ്റ്റേഷൻ, നമ്മൾ ഗെയിമിംഗ് റൂം, ഗെയിമിംഗ് സെറ്റപ്പ് ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ഗൈസ് നമ്മുടെ അടുത്ത് പോകുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും, ഇവിടെ കുറേ ഡോറുണ്ട്. ഇതാണ് നമ്മൾ ഗെയിമിംഗ് ഡോറ്, ഗെയിമിംഗ് റൂമിലേക്കുള്ള ഡോറ്. അതിനുശേഷം നമ്മൾ ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും നമ്മൾ ഗെയിമിംഗ്. പിന്നെ നമ്മൾ യൂട്യൂബിൻ്റെ ഗോൾഡൻ പ്ലേ ബട്ടൺ, സിൽവർ, നമ്മൾ ലൈറ്റ് ഇട്ട ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ലൈറ്റ് ലൈറ്റ് ഇട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ എല്ലാ സംഭവം ഉണ്ട്. ഗെയിമിങ്ങിൻ്റെ എച്ച് ബോക്സ് ആണ് ഇത്. ഇപ്പോൾ എച്ച് ബോക്സിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പി എസ് പി നേരിട്ടുള്ളൊരു സംഭവമുണ്ട്. അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് കറക്റ്റ് അങ്ങനെ തുറന്നിടാം. ഓക്കെ, നമ്മൾ കറക്റ്റ് തുറന്നിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ലാപ്ടോപ്പ് വരുന്നത്. ഓക്കെ, നമ്മൾ വൈഫൈൻ്റെ ഇത് വരുന്നത്. നമുക്ക് ലാപ്ടോപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിൻഡോസിന് ഇത് ഓപ്പൺ ആയിട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് പി എസ് ഫോർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഗെയിമിംഗ് ചെയറിലിരിക്കാം. ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് ഗെയിമിംഗ് ചെയറിലിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ പി സി ഓപ്പൺ ആക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കബോർഡും കഴിച്ച് നമുക്കിവിടെ ഒരു കബോർഡും വരുന്നുണ്ട്. പിന്നെ നമുക്ക് പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ചെറിയൊരു ബാൽക്കണിയാണ് കഴിച്ച് നമുക്ക് വരുന്നത്. നമ്മുടെ ബാക്ക് സൈഡ് നല്ല വ്യൂ കണ്ടിട്ട് ഒരു ചെറിയൊരു ബാൽക്കണി, നമുക്കിതൊരു ബാൽക്കണി ഒന്ന് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ ഒരു ക്രീപ്പറിൻ്റെ ഒരു ലാമ്പ് ഉണ്ട്. നമുക്ക് ഉറങ്ങുമ്പോൾ സെറ്റ് ചെയ്യേണ്ട ചെറിയ ലാമ്പ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല വെളിച്ചെല്ലാം വരുന്നുണ്ട്. ഇത്ര മാത്രം നമ്മുടെ ഗെയിമിംഗ് റൂമിലുള്ളത്. നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. ഓക്കെ, ഇത് രണ്ട് ബാൽക്കണിയാണ്. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റും ഇവിടെ ഒരു ബാൽക്കണിയാണ്. പിന്നെ നമുക്ക് ഈ റൂമിലാണ് ഗൈസ് നമ്മുടെ ടി വിയും നമ്മളെല്ലാ സെറ്റപ്പും വരുന്നത്. ഗൈസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ ടി വിയുടെ റിമോട്ട് ഓൾറെഡി നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ടി വി ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സോഫയിലിരിക്കാം. അതിന് നമുക്ക് കൂളായിട്ട് ടി വിയാണ് നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു ആനിമേഷൻ്റെ എന്തോ മൂവിയാണ് ഒന്ന് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ക്ലോക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഗൈസ് കലണ്ടർ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ സംഭവവും നമുക്ക് ഇവിടെ സെറ്റപ്പ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വൈഫൈ ഉണ്ട്, ജെ ബിൻ്റെ സ്പീക്കർ ഉണ്ട്, പിന്നെ അലക്സ, അങ്ങനത്തെ കുറേ കുറേ കാര്യമുണ്ട് ഗൈസ്. ഇങ്ങനത്തെ സംഭവത്തിലും ഈ ഡോറിൻ്റെ അപ്പുറത്തും നമുക്ക് നമ്മുടെ ബാൽക്കണിയാണ് വരുന്നത്. ഇവിടെ ഒരു ബാൽക്കണി, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബാൽക്കണി ഗൈസ്, പിന്നെ ഇവിടെ ഒരു ബാൽക്കണിയാണുള്ളത്. അപ്പോൾ ഗൈസ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ കുറേ ബാൽക്കണി എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ വേറെ റൂം എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. പിന്നെ മുകളിലൊരു ചെറിയ റൂമുണ്ട്. ഓക്കെ, അത് വേറൊരു ചെറിയ റൂം, അതിനകത്ത് വലിയ പ്രത്യേകത ഒന്നുമില്ല. പിന്നെ നമ്മളെ ഈ മാപ്പിന് വേറെ നല്ല പ്രത്യേകത ആയിട്ടുള്ളൊരു സാധനമാണ് ഗൈസ്, നമ്മളെ ബീച്ച്. ഇവിടെ ഒരു വലിയ ബീച്ച് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, ഫസ്റ്റ് തന്നെ നമ്മൾ കാറിലാണ് ബീച്ചിൽ പോകേണ്ടത്. നമുക്ക് കാറിൻ്റെ താക്കോൽ എടുക്കണം. ഞാൻ നേരത്തെ കാണിച്ചു തന്നപോലെ നമ്മൾ ഈ ചെസ്റ്റിൻ്റെ ഈ ബട്ടൺ നിൽക്കുന്ന ശേഷം ഈ ഗ്യാരേജിൻ്റെ ഉള്ളിൽ ഈ ചെസ്റ്റിലാണ് ഗൈസ്.
നമ്മളെ കാറിൻ്റെ കീ കിട്ടും. ഞാനിപ്പോൾ നേരത്തെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് കാറിൻ്റെ കീ. അതിനുശേഷം കാറിൻ്റെ കീ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും മോഡ് എന്നുള്ള ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ വേറെ സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ആയി പോകും. ഇതാണ് ശേഷം നമ്മൾ ബീച്ച് എന്ന് പറയുന്നത്. നമ്മൾ ബീച്ച് ഫുള്ളായിട്ട് കാണിച്ച് നമ്മൾ വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. ഇവിടെ കുറച്ച് കുറച്ച് ആൾക്കാരുണ്ട്, ഇവിടെയായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരാളുണ്ടാവും, അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ടവർ ഉണ്ടാവും, ഇവിടെ ഒരാളുണ്ടാവും, ഇവിടെ ഒരാളുണ്ടാവും, കുറച്ച് കുറേ ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട്. ബീച്ചിലെല്ലാം വൺ സെറ്റപ്പാണ് കേസ്. നമുക്ക് ഇവിടെ കിടക്കേണ്ട മാറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം നമുക്കിവിടെ വേണമെങ്കിൽ കിടക്കാം, നമുക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇരിക്കാം, അങ്ങനത്തെ കുറേ കുറേ കാര്യങ്ങളാണ് കേസ്. നമ്മൾ ഇതിലുള്ള നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ മൾട്ടി പേറിന് കളിക്കും. കൂളായിട്ട് നമുക്ക് വേൾഡ് നല്ല ഡിസൈനും വേൾഡ് നല്ല ഡെക്കറേഷൻ ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ് കേസ്. ഇപ്പോൾ നിങ്ങൾക്ക് മരമെല്ലാം കാണാൻ പറ്റുന്നുണ്ട്, എല്ലാം നല്ല ഡെക്കറേഷൻ ആക്കി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോകേണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് സ്ഥലം കാണാൻ പറ്റില്ല കേസ്. നമുക്ക് ഇതിനോട്ട് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് എത്തും. അതേ ഇപ്പോൾ വേൾഡ് ലോഡായിട്ട് വന്നു. അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോയതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും മൗണ്ടിൻ്റെ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടത്തേക്ക് പോകും. പിന്നെ നമുക്ക് ഈ കാർ ഓടിക്കാൻ പറ്റും. ഈ കാർ ഇവിടെ നിന്ന് മൗണ്ടിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കാറിൻ്റെ കീ എടുത്തതിന് ശേഷം ഈ സാഡിലിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കൂളായിട്ട് ശേഷം നമുക്ക് നമ്മുടെ കാർ ഇങ്ങനെ ഓടിക്കാൻ പറ്റും. അപ്പോൾ ഏതെല്ലാം എങ്ങനെയാണ് നമ്മൾ മൈൻക്രാഫ്റ്റ് ആൻഡ്രോയിഡിൽ പോക്കറ്റ് എഡിഷൻ ഈ ഫർണിച്ചറിൻ്റെ മാപ്പ് ഇല്ലെങ്കിൽ ഫർണിച്ചറിൻ്റെ ആഡ് ഓൺ എങ്ങനെയാണ് നമ്മൾ മൈൻക്രാഫ്റ്റ് ആൻഡ്രോയിഡിൽ പോക്കറ്റ് എഡിഷൻ ഡൗൺലോഡ് ആക്കുന്നത് പോയി നമുക്ക് നോക്കാം. ഓക്കെ, ഈ ആഡ് ഓൺ ഡൗൺലോഡ് ആക്കുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയ രണ്ട് ലിങ്കാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ പറ്റും. ഫസ്റ്റത്തെ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാപ്പിൻ്റെ ലിങ്കും, പിന്നെ രണ്ടാമത്തെ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആഡ് ഓണിൻ്റെ ഒഫീഷ്യൽ നേരിയ കാണാൻ പറ്റും. ഇതാണ് ആഡ് ഓണിൻ്റെ ലിങ്കാണ്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ക്രോമിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. അതിനുശേഷം 38 MB സംതിങ് ആണുള്ളത്. അതിനുശേഷം നിങ്ങൾ എന്താക്കുക, ക്രോമിൽ ഡൗൺലോഡ് ആക്കണം. ഡൗൺലോഡ് ആക്കിയ ശേഷം നിങ്ങൾ ഡൗൺലോഡ്സിൽ ക്രോമിലെ ഡൗൺലോഡ്സ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ആക്കി വെച്ചിട്ട് അതിനുശേഷം ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ MC പാക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കൂളായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് മൈൻക്രാഫ്റ്റിൻ്റെ ഓപ്ഷൻ വരും. ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈൻക്രാഫ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ലോഡ് ആയിട്ടാണ്. അപ്പോൾ ഈ ആഡ്സ് ഡൗൺലോഡ് ആക്കുന്ന പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ മൈൻക്രാഫ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ ഫർണിച്ചറിൻ്റെ വേൾഡ്, നമ്മുടെ മാപ്പ് ഫർണിച്ചറിൻ്റെ മാപ്പിൻ്റെ വേൾഡ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് കൂളായിട്ട് പ്ലേ ബട്ടൺ കൊടുത്തതിന് ശേഷം കൂളായിട്ട് കളിക്കാൻ പറ്റുന്നതാണ്. ഇനി ഈ ആഡ് ഓൺ നിങ്ങൾക്ക് നിങ്ങളുടെ വേൾഡിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റിസോഴ്സ് പാക്കും ബിഹേർ പാക്കും കയറ്റിയതിന് ശേഷം അത് നിങ്ങൾ ആക്റ്റീവ് ആക്കി കൊടുത്താൽ മതി. ഇപ്പോൾ റിസോഴ്സ് പാക്കിൻ്റെയും അതേപോലെ തന്നെ ബിഹേർ പാക്ക് എടുത്തതിന് ശേഷം ബിഹേർ പാക്കിൽ ആക്റ്റീവ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വേൾഡിലാണെങ്കിലും ഈ ഫർണിച്ചറിൻ്റെ ആഡ് ഓൺ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇവിടെ എത്തുള്ളൊരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് മൈൻക്രാഫ്റ്റ് ആൻഡ്രോയിഡ് ഇല്ലി പോക്കറ്റ് എഡിഷനിൽ ഈ ഫർണിച്ചറിൻ്റെ ആഡ് ഓൺ ഡൗൺലോഡ് ആക്കുന്ന പരിചയപ്പെടുത്തിയിരുന്ന ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഗൈസ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ ബെല്ലൈക്കനും കൂടെ ആയപ്പോൾ ഗൈസ്. പിന്നെ ഈ ആഡ് ഓൺ നമുക്ക് നമ്മൾ ചെസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ച ചെസ്റ്റിൽ നമുക്ക് കുറേ കുറേ എക്സ്ട്രാ സാധനമെല്ലാം കിട്ടും. ഗിത്താറ് അങ്ങനത്തെ കുറേ കുറേ സാധനമെല്ലാം കിട്ടും. നമ്മളാണെന്നും കാണിച്ച് നിങ്ങളെ വീഡിയോയുടെ ലെങ്ത് കൂട്ടാത്തതാണ്. അപ്പോൾ നിങ്ങൾ ഈ മാപ്പ് ഡൗൺലോഡ് ആക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ മതി. നിങ്ങൾക്ക് കുറേ കുറേ സാധനങ്ങളാണ് അവിടെ നിന്ന് കിട്ടുക. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഒന്ന് ബോറടിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഈ ആഡ് ഓൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, മേധാസ്വാൻ്റെ ലിങ്ക് ആണ്. നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വെച്ച് നിർത്താണ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.